യോസഫിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഈ ഇടയ്ക്ക് കേട്ടതും എന്നെ ചിന്തിപ്പിച്ചതുമായ ഒരു സന്ദേശം. ഉൽപ്പത്തി 37 അധ്യായം യോസഫിനെ തന്റെ സഹോദരന്മാർ കൊല്ലുവാൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ അവന് പ്രാണഹാനി വരാതെ വണ്ണം അവരുടെ കയ്യിൽ നിന്നും അവനെ രക്ഷിക്കുന്നത് രൂബേനാണ്. അങ്ങനെ രൂബേന്റെ വാക്കിനാൽ യോസഫിന്റെ സഹോദരങ്ങൾ അവനെ കൊല്ലാതെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞുകളയുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പിന്നീട് ഇവർ യോസഫിനെ ആ പൊട്ടക്കിണറ്റിൽ നിന്നും കരയ്ക്ക് കയറ്റി ഇസ്മായിലിർക്ക് മിസ്രൈമിലേക്ക് വിറ്റുകളയുന്നൊരു സന്ദർഭമുണ്ട്. അവിടെ രൂബേനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ രൂബേൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ യോസഫിനെ രക്ഷിക്കുവാനും വിട്ടുകളയാതിരുപ്പാനും എന്തെങ്കിലുമൊക്കെ ഉപായം ചെയ്യുമായിരുന്നു. പക്ഷെ ഓർക്കണമേ, യോസഫിന്റെ ജീവിതത്തിൽ അവന്റെ മേലുള്ള വാക്തത്വം പൂർത്തീകരിക്കാൻ അവൻ കടന്നു പോകേണ്ടുന്ന ചില വഴികൾ ഉണ്ടായിരുന്നു. വർത്തമാനകാലത്തിൽ ഒരിക്കലും അംഗീകരിക്കുവാനോ ആഘോഷിക്കുവാനോ കഴിയാത്ത സങ്കടമേറിയ ചില വഴികൾ, ഒറ്റപ്പെടുത്തൽ നിറഞ്ഞ ചില വഴികൾ, ആരോപണങ്ങളെ നേരിടേണ്ടി വരുന്ന ചില വഴികൾ, എല്ലാവരാലും മറക്കപ്പെടുന്ന ചില വഴികൾ. എന്നാൽ ഓർക്കുക, ഈ വഴികളെല്ലാം യോസഫിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ദൈവിക വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്കാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിന്റെ ചില ഏടുകളിൽ നിന്നും ചില രൂപേന്മാർ മാറിപ്പോകുന്നത് നമ്മുടെ നാശത്തിനായിട്ടല്ല, നമ്മുടെ നന്മയ്ക്കായിട്ടത്ര. പ്രതീക്ഷ വെച്ച ചില മാനുഷികമായ ആശ്രയങ്ങളെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം മാറ്റി നിർത്തുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ആശ്രയിച്ച, ഒരു ഘട്ടത്തിൽ നമ്മളെ രക്ഷിച്ച ചില രൂപേന്റെ അസാന്നിധ്യം നമ്മളിൽ പെരുപെറുപ്പ് ഉണ്ടാക്കരുത്. പാനപാത്രവാഹകന്റെ മറവി നമ്മളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കരുത്. ദൈവം നമ്മളെ വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. നാം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിന്റെ സഹോദരങ്ങൾ ഈ ലോകത്തിലെ അപ്പൻ നിനക്ക് നൽകിയ അങ്കി കീറി നുണക്കഥകൾ മെനയുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് രാജകീയമായ മന്ത്രിക്കുപ്പായം നെയ്യുന്ന കാഴ്ച നാം ഓരോരുത്തരും ആത്മാവിൽ കാണാതെ പോകരുത്.